ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോ നമ്മൾ നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ദേശീയ ചിഹ്നങ്ങൾ ദേശീയ ഗാനം ദേശീയ ഗീതം ദേശീയ പതാക ഇതൊക്കെ ആയി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടി നമ്മൾ നോക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം ഇന്ത്യയുടെ ദേശീയ ഗാനം ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമനയാണ് ഇന്ത്യയുടെ ദേശീയ ഗാനമാണ് ജനഗണമന രചയിതാവ് രവീന്ദ്രനാഥ ടാഗോർ ആണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് രചയിതാവ് ഭാഷ ബംഗാളി ബംഗാളി ഭാഷയിലാണ് ജനഗണമന രചിച്ചിരിക്കുന്നത് ബംഗാളിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ബംഗാളിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ജനഗണമന തർജ്ജമ ചെയ്തത് രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ് പേര് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ ടാഗോറിൻ്റെ ജീവചരിത്രം രവീന്ദ്ര ജീവനി രചന പ്രഭാത് കുമാർ മുഖർജിയാണ് ടാഗോറിൻ്റെ ജീവചരിത്രമാണ് രവീന്ദ്ര ജീവനി രചന പ്രഭാത് കുമാർ മുഖർജി ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായ അമർസോന ബംഗ്ല രചിച്ചതും രവീന്ദ്രനാഥ ടാഗോറാണ് ആണ് ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമായ അമർസോന ബംഗ്ല രചിച്ചതും രവീന്ദ്രനാഥ ടാഗോറാണ് ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിനാണ് ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലിനാണ് ദേശീയഗാനം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം കൊൽക്കത്ത സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തിയേഴിന് ദേശീയഗാനം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം കൊൽക്കത്ത സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തിയേഴിന് ആദ്യമായി ദേശീയ ഗാനം പ്രസിദ്ധീകരിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ദേശീയഗാനം ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെട്ടു ഭാരതവിദാത എന്ന പേരിൽ ആദ്യമായി ദേശീയഗാനം പ്രസിദ്ധീകരിക്കപ്പെട്ടത് ഏത് പത്രികയിലായിരുന്നു രവീന്ദ്രനാഥ് ടാഗോർ എഡിറ്ററായിരുന്ന തത്വബോധനി പത്രിക രവീന്ദ്രനാഥ് ടാഗോർ എഡിറ്ററായിരുന്ന തത്വബോധനി പത്രിക എന്ന പ്രസിദ്ധീകരണത്തിലാണ് ഭാരതവിദാത എന്ന പേരിൽ ആദ്യമായി ദേശീയഗാനം പ്രസിദ്ധീകരിക്കപ്പെട്ടത് ദേശീയഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം അൻപത്തിരണ്ട് സെക്കൻഡ് ദേശീയഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം അൻപത്തിരണ്ട് സെക്കൻഡാണ് ദേശീയഗാനത്തിൻ്റെ ഹ്രസ്വരൂപം ആലപിക്കാൻ എടുക്കുന്ന സമയം ഇരുപത് സെക്കൻഡ് ദേശീയഗാനത്തിൻ്റെ കുറഞ്ഞ രൂപം ആലപിക്കാൻ എടുക്കുന്ന സമയം ഇരുപത് സെക്കൻഡാണ് ആകെ വരികൾ പതിമൂന്നെണ്ണമാണ് അഞ്ച് ഖണ്ഡങ്ങളുള്ള ഗാനത്തിൻ്റെ ആദ്യ ഗണ്ഡികയാണ് ദേശീയഗാനമായി എടുത്തിരിക്കുന്നത് ദേശീയഗാനത്തിനാകെ പതിമൂന്ന് വരികളാണ് ഉള്ളത് ദേശീയ ഗാനത്തെ രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ആരാണ് ക്യാപ്റ്റൻ റാംസിംഗ് താക്കൂർ ദേശീയഗാനത്തെ രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ക്യാപ്റ്റൻ റാം സിംഗ് തക്കൂറാണ് ജനഗണമനയുടെ പഴയ പേര് ഭാരതവിതാത ജനഗണമനയുടെ പഴയ പേര് ഭാരതവിതാത എന്നാണ് ഇനി വിവിധ രാജ്യങ്ങളുടെ ദേശീയ ദേശീയഗാനത്തിൻ്റെ പേര് നോക്കാം അഫ്ഗാനിസ്ഥാൻ മിലി തരാന പാക്കിസ്ഥാൻ ക്വാമി തരാന ഭൂട്ടാൻ ഡ്രുഗ് സെൻട്രൽ നേപ്പാൾ സായിൻതുങ്ക ഫുൽക്ക മ്യാൻമർ കബാമ കിയെ മാലദ്വീപ് ഗൌമി സലാം ചൈന മാർച്ച് ഓഫ് വോളണ്ടിയേഴ്സ് ബ്രിട്ടൺ ഗോഡ്സേവ് ദ ക്യുൻ ബംഗ്ലാദേശ് അമർസോന ബംഗ്ല ജപ്പാൻ കിമികായോ അമേരിക്ക നക്ഷത്രാങ്കിത പതാക ഇനി രാജ്യങ്ങളും ദേശീയഗാന വിവരങ്ങളും നോക്കാം ആലപിക്കാൻ ഏറ്റവും കൂടുതൽ സമയം വേണ്ട ദേശീയഗാനം ഏത് രാജ്യത്തിൻ്റേതാണ് ഉറുഗായ് ഏറ്റവും കൂടുതൽ വരികളുള്ള ദേശീയഗാനം ഗ്രീസ് ആലപിക്കാൻ ഏറ്റവും കൂടുതൽ സമയമെടുക്കുന്ന ദേശീയഗാനം ഉറുഗായുടേതാണ് രണ്ട് ദേശീയഗാനങ്ങളുള്ള രാജ്യം ന്യൂസിലാൻഡാണ് ഏറ്റവും പഴക്കം ചെന്ന ദേശീയഗാനമുള്ള രാജ്യം ജപ്പാനാണ് വരികളില്ലാത്ത ദേശീയഗാനമുള്ള രാജ്യം സ്പെയിൻ ആണ് സ്വന്തമായി ദേശീയഗാനമില്ലാത്ത രാജ്യം സൈപ്രസാണ് ഗ്രീസിൻ്റെ ദേശീയ ഗാനമാണ് ഇവർ ഉപയോഗിക്കുന്നത് ദേശീയ നിന്ന് ആൺമക്കൾ എന്ന പദം ഒഴിവാക്കിയ രാജ്യം കാനഡയാണ് ദേശീയ ഗാനങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ആളി ദേശീയ ഗാനങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ആൻഡമെറ്റോളജി ഇനി ഇന്ത്യയുടെ ദേശീയ ഗീതത്തെ പറ്റി നോക്കാം ഇന്ത്യയുടെ ദേശീയഗീതം വന്ദേ മാതരമാണ് വന്ദേ മാതരമാണ് ഇന്ത്യയുടെ ദേശീയഗീതം വന്ദേ മധുരം രചിച്ചത് ബങ്കിചന്ദ്ര ചാറ്റർജിയാണ് ബങ്കിചന്ദ്ര ചാറ്റർജിയാണ് വന്ദേ മധുരം രചിച്ചത് വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നാണ് എടുത്തത് ആനന്ദമഠം ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് മാതരം എടുത്തിരിക്കുന്നത് വന്ദേ മാതരം ആദ്യമായി ആലോപിച്ച കോൺഗ്രസ് സമ്മേളനം കൊൽക്കത്ത സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ മാതരം ആദ്യമായി ആലോപിച്ച കോൺഗ്രസ് സമ്മേളനം കൊൽക്കത്ത സമ്മേളനമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ വന്ദേമാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് ആരാണ് വന്ദേ വന്ദേമാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് അരവിന്ദഘോഷാണ് മാതരം രചിച്ച ഭാഷ സംസ്കൃതം വന്ദേ മാതരം രചിച്ച ഭാഷ സംസ്കൃതമാണ് മദർ ഐ ബോധ തി എന്നത് എന്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് വന്ദേ മാതരം മദർ ഐ ബോധ തി എന്നത് വന്ദേമാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് വന്ദേമാതുരം ദേശീയഗീതമായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിനാണ് ദേശീയ ഗീതമായി അംഗീകരിച്ചത് ഇനി ദേശീയ പതാകയെ പറ്റി നോക്കാം ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധമാണ് മൂന്ന് എസ് ടു രണ്ട് ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം മൂന്ന് എസ് ടു രണ്ട് സ്വാതന്ത്ര്യ സമരകാലത്ത് ആദ്യമായി രൂപം നൽകിയ ത്രിവർണ്ണ പതാകയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന താമരകളുടെ എണ്ണം എട്ടെണ്ണമായിരുന്നു ഇത് പ്രവേശികളെ സൂചിപ്പിക്കുന്നു സ്വാതന്ത്ര്യ സമരകാലത്ത് ആദ്യമായി രൂപം നൽകിയ ത്രിവർണ പതാകയിൽ എട്ട് താമരകൾ രേഖപ്പെടുത്തിയിരുന്നു ഇത് എട്ട് പ്രവേശ്യകളെ സൂചിപ്പിച്ചിരുന്നു ഡാഷിലെ ബംഗാൾ വിവേചനത്തെ തുടർന്നുണ്ടായ സ്വദേശ പ്രസ്ഥാനത്തിൻ്റെ കാലത്താണ് വന്ദേമാതിരം പതാക രംഗപ്രവേശനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിവേചനത്തെ തുടർന്നുണ്ടായ സ്വദേശ പ്രസ്ഥാനത്തിന്റെ കാലത്താണ് വന്ദേമാതിരം പതാക രംഗപ്രവേശനം ചെയ്തത് കൊൽക്കത്തയിൽ പുറത്തിറങ്ങിയ വന്ദേമാതരം ദേശീയ പതാകയുടെ ചുവടുഭാഗത്ത് ഡാഷ് എന്നിവയുടെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു ഇത് ഹിന്ദു മുസ്ലിം ഐക്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ചന്ദ്രനും സൂര്യനും കൊൽക്കത്തയിൽ പുറത്തിറങ്ങിയ വന്ദേ ദേശീയ പതകയുടെ ചൂടുഭാഗത്ത് ചന്ദ്രൻ സൂര്യൻ എന്നിവയുടെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു ഇത് ഹിന്ദു മുസ്ലിം ഐക്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ഡാഷ് ഇന്ത്യൻ ദേശീയപതാകയുടെ മുപ്പത് പുതിയ മാതൃകകൾ സമർപ്പിച്ചു പിങ്കലി വെങ്കയ്യ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന പിങ്കലി വെങ്കയ്യ ഇന്ത്യൻ ദേശീയ പതാകയുടെ മുപ്പത് പുതിയ മാതൃകൾ സമർപ്പിച്ചു ഭരണഘടനാ നിർമ്മാണ സഭയിലെ ദേശീയ പതാക്ക് വേണ്ടിയുള്ള അഡ്ഹോ കമ്മിറ്റിയുടെ തലവൻ ഡാഷ് ആയിരുന്നു ഡാഷിന് പുതിയ ദേശീയ പതാക്ക് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജൂലൈ ഇരുപത്തിരണ്ട് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ദേശീയ പതാകയ്ക്ക് വേണ്ടിയുള്ള അഡ്ഹോ കമ്മിറ്റിയുടെ തലവൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ജൂലൈ ഇരുപത്തിരണ്ടിന് പുതിയ ദേശീയ പതാകയ്ക്ക് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകി ഇന്ത്യയുടെ ദേശീയപതാകം നിർമ്മിക്കാനുള്ള അവകാശം നിക്ഷിപ്തമായിട്ടുള്ള ഏക സ്ഥാപനമാണ് ഡാഷ് ഇതിനു കീഴിൽ പ്രവർത്തിക്കുന്ന കർണാടക ഗാന്ധി ഗ്രാമോദ്യോഗ സംയുക്ത സംഘമാണ് ദേശീയ പതാക നിർമ്മിക്കുന്നത് ഗാന്ധി ഡെവലപ്മെന്റ് ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ ഇന്ത്യയുടെ ദേശീയപതാക നിർമ്മിക്കാനുള്ള അവകാശം നിക്ഷിപ്തമായിട്ടുള്ള ഏക സ്ഥാപനമാണ് ഗാന്ധി ഡെവലപ്മെന്റ് ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ ഇതിന് കീഴിൽ പ്രവർത്തിക്കുന്ന കർണാടക ഗാന്ധി ഗ്രാമോദ്യോഗ സംയുക്ത സംഘമാണ് ദേശീയ പതാക നിർമ്മിക്കുന്നത് ആന്ധ്രാപ്രദേശുകാരനായ ഡാഷാണ് ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിങ്കലി വെങ്കയ്യ ആന്ധ്രാപ്രദേശുകാരനായ പിങ്കിൾ വെങ്കയ്യയാണ് ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ഇന്ത്യൻ ദേശീയ പതാകയിലെ അശോക ചക്രത്തിൻ്റെ നിറം നീല നേവി ബ്ലൂ ഇന്ത്യൻ ദേശീയ പതാകയിലെ അശോക ചക്രത്തിൻ്റെ നിറം നീലയാണ് ഇന്ത്യൻ ദേശീയ പതാകയിലെ അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം ഇരുപത്തിനാല് ഇന്ത്യൻ ദേശീയ പതാകയിലെ അശോകചക്രത്തിൽ ഇരുപത്തിനാല് ആരക്കാലുകൾ ഉണ്ട് ഇന്ത്യൻ ദേശീയപതാകയിലെ കുങ്കുമ നിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ധീരതയെയും ത്യാഗത്തെയും ഇന്ത്യൻ ദേശീയ പതാകയിലെ കുങ്കുമ നിറം ധീരതയെയും ത്യാഗത്തെയും സൂചിപ്പിക്കുന്നു ഇന്ത്യൻ ദേശീയ പതാകയിലെ വെള്ളനിറം സൂചിപ്പിക്കുന്നത് എന്താണ് സത്യത്തെയും സമാധാനത്തെയും ഇന്ത്യൻ ദേശീയ പതാകയിലെ വെള്ളനിറം സത്യത്തെയും സമാധാനത്തെയും സൂചിപ്പിക്കുന്നു ഇന്ത്യൻ ദേശീയ പതാകയിലെ പച്ച നിറം സൂചിപ്പിക്കുന്നത് എന്താണ് സമൃദ്ധി ഫലഭൂയിഷ്ഠത ഇന്ത്യൻ ദേശീയ പതാകയിലെ പച്ച നിറം സമൃദ്ധിയെയും ഫലഭൂഷ്ടതാകയിലെ അശോകചക്രം എടുത്തിട്ടുള്ളത് സാരാനാഥിലെ അശോകസ്തംഭത്തിൽ ദേശീയ പതാകയിലെ അശോകചക്രം എടുത്തിട്ടുള്ളത് സാരാനാഥിലെ അശോകസ്തംഭത്തിൽ നിന്നും ആണ് ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി ഒരു പതാക ഉയർത്തിയത് ആരാണ് മാഡം ബിക്കാജിക്കാമ ജർമ്മനിയിലെ സ്റ്റഡ്ഗർട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി ഒരു പതാക ഉയർത്തിയത് മാഡം ബിക്കാജി കാമയാണ് ജർമ്മനിയിലെ സ്ട്രഡ്ഗർട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഇന്ത്യയുടെ ആദ്യ ദേശീയ പതാക ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഓഗസ്റ്റ് ഏഴിന് ഇന്ത്യയുടെ ആദ്യ ദേശീയ പതാക ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഓഗസ്റ്റ് ഏഴിന് ആണ് എവിടെ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഉയർത്തിയത് കൊൽക്കത്തയിലെ ഗ്രീൻ പാർക്കിൽ വെച്ചിട്ട് കൊൽക്കത്തയിലെ ഗ്രീൻ പാർക്കിൽ വെച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിയത് ഇതിൻ്റെ രൂപം ചുവപ്പ് മഞ്ഞ പച്ച നിറങ്ങൾ സമാന്തരമായി ആലേഖനം ചെയ്തതായിരുന്നു ഇന്ത്യയുടെ രണ്ടാമത്തെ ദേശീയ പതാക ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ ദേശീയ പതാക ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ആരാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ ദേശീയപതാക ഉയർത്തിയത് മാഡം കാമ മാഡം കാമയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ ദേശീയ പതാക ഉയർത്തിയത് എവിടെ വെച്ചാണ് മാഡം കാമ ദേശീയ പതാക ഉയർത്തിയത് ജർമ്മനിയിലെ സ്റ്റഡ്ഗർട്ടിൽ വച്ചിട്ട് ജർമ്മനിയിലെ സ്റ്റഡ്ഗർട്ടിൽ വെച്ചിട്ടാണ് മാഡം കാമ ദേശീയ പതാക ഉയർത്തിയത് ഇതിൻ്റെ രൂപം പച്ചമഞ്ഞ കാവി ഇതിൻ്റെ രൂപം പച്ചമഞ്ഞ കാവിക കളറുകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആനി പെസൻ്റ് ബാലങ്കാരതിലകൻ എന്നിവർ ചേർന്ന് ഉയർത്തിയ മൂന്നാമത്തെ പതാകയുടെ രൂപം ചുവപ്പും പച്ചയും വരകൾ ഇടപെട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു മുകളിൽ ഇടതുമൂലയിൽ ജാക്ക് ആലേഖനം ചെയ്തിരിക്കുന്നു ത്രിവർണ്ണ പതാക അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ത്രിവർണ ദേശീയ പതാക അംഗീകരിച്ചത് ഇതിൻ്റെ രൂപം പച്ച വെള്ള കുങ്കുമ നിറങ്ങളും നടുവിൽ ചർക്കയും ഇതിൻ്റെ രൂപം ഇങ്ങനെയായിരുന്നു പച്ച വെള്ള കുങ്കുമ നിറങ്ങളും നടുവിൽ ചർക്കയും കോൺസ്റ്റിറ്റ്യൂ അസംബ്ലി സ്വതന്ത്ര ഇന്ത്യയുടെ ദേശീയപതാക്ക് അംഗീകാരം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിന് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ദേശീയ പതാകയ്ക്ക് അംഗീകാരം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ഫ്ളാഗ് കോഡ് ദേശീയ പതാക ഉപയോഗിക്കുന്നതിനും ആദരിക്കുന്നതും സംബന്ധിച്ച നിയമങ്ങളാണ് ഫ്ളാഗ് കോഡ് ദേശീയ പതാക ഉപയോഗിക്കുന്നതും ആദരിക്കുന്നതും സംബന്ധിച്ച നിയമങ്ങൾ ഫ്ളാഗ് കോഡ് ആണ് ഏന്ത്യയിൽ പുതിയ പതാക നിയമം നിലവിൽ ഒന്നത് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തിയാറ് ഏന്ത്യയിൽ പുതിയ പതാക നിയമം നിലവിൽ ഒന്നത് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തിയാറിനാണ് എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും എല്ലാ ദിവസങ്ങളിലും പതാക ഉയർത്താൻ അനുമതി നൽകുന്നത് പുതിയ നിയമത്തിന്റെ സെക്ഷൻ രണ്ട് എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും എല്ലാ ദിവസങ്ങളിലും പതാക ഉയർത്താൻ അനുവാദം നൽകുന്നത് പുതിയ നിയമത്തിലെ സെക്ഷൻ രണ്ടാണ് ഇന്ത്യൻ പതാക പാറിക്കാവുന്ന സമയം സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ ഇന്ത്യൻ പതാക പാറിക്കാവുന്ന സമയം സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ ആണ് ഇത് ഇനിയും കാര്യങ്ങൾ നോക്കാനുണ്ട് ദേശീയമർഗം ദേശീയപക്ഷി അതിനെക്കുറിച്ചൊക്കെ നോക്കാനുണ്ട് കുറേ കാര്യങ്ങളുണ്ട് രണ്ട് ഭാഗങ്ങളായി മോക്ട്രസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്തൊന്നു പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഓക്കെ താങ്ക് യു